ഇനി നമ്മുടെ വിഷയം ഇത് തന്നെയാണ്. സാധാരണ ഇതിൽ ഈ സ്വതന്ത്ര ചിന്തകർ എന്നുള്ള അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുമ്പോൾ ചില അണ്ണന്മാർ പറയുന്നുണ്ട്, ഓ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് മാതാവിനെ ഭോഗിക്കുന്നവരാണ്, സഹോദരിയെ ഭോഗിക്കുന്നവരാണ്. ദേ ഡോണ്ട് മൈൻഡ് ഡൂയിങ് ദാറ്റ്. കാര്യം അങ്ങനൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയാണ് അവർ. അവർക്ക് സ്വാതന്ത്ര്യം, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് എന്താണ്? നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാത്തിൽ നിന്നുള്ള, ഇപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. അജ്ഞതയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയില്ല, ദാരിദ്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയില്ല, നിരക്ഷരതയിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയില്ല. നമ്മളെ വലിച്ചുമുറുക്കുന്ന ഒരുപാട് പ്രതിബന്ധങ്ങളും ഒരുപാട് ചങ്ങലുകളും എപ്പോഴും ഉണ്ടാവും. അത് സാമൂഹ്യമാകാം, ഭൗതികമാകാം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിർത്തികളുള്ള ഒരു സാധനമാണ്. ചിന്താപരമായ സ്വാതന്ത്ര്യം അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളിൽ നിന്നും മോചിത ആയ ആരുമില്ല. അങ്ങനെ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായി ചിന്തിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു വാദത്തെക്കുറിച്ചാണ് ഞാൻ ഈ പ്രസൻറ്റേഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. സ്വതന്ത്ര ചിന്തകർക്ക് എന്തുമാകാം, അല്ലെങ്കിൽ എന്തൊരു തരത്തിലുള്ള ജീവിത രീതികളും സ്വീകരിക്കാമെന്നുണ്ട്. അപ്പം ഇവരുടെ മറുവാദം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. ഓ എത്ര ദയനീയമാണെന്ന് ആലോചിച്ചു. ഉദാഹരണത്തിന് പുസ്തകത്തിൽ കക്കൂസി പോയിട്ട് ഫ്ലഷ് ചെയ്യണ്ട എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല ഫ്ലഷിങ്ങിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യണം? പുസ്തകം നോക്കിയിട്ട് എന്ന്. ഇതൊക്കെ പരിഹാസ്യതയുടെ എന്താ പറയുക, പീക്കാണ് സത്യത്തിൽ. ഒരു പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ മസ്തിഷ്കത്തെ സംബന്ധിച്ചോളം മരണമാണ്. നമ്മൾ ഈ മനുഷ്യൻ ഒന്നായിട്ടാണ് അതിജീവിച്ചു വന്നത്, ഒരാളായിട്ടല്ല, ഒരു കൂട്ടമായിട്ട് അതിജീവിച്ചു വന്നപ്പോൾ എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി, എക്സ്പെരിമെൻ്റ് ചെയ്ത്, ട്രയൽ ചെയ്ത്, അതിൻ്റെ തെളിവുണ്ടാക്കി മുന്നോട്ട് വന്നതിൻ്റെ ഒരു ഒരു അറിവാണ് നമുക്കുള്ളത്. അല്ലാതെ ഏതെങ്കിലും പുസ്തകം, ഈ പുസ്തകങ്ങളിൽ എന്താണ് വരുന്നത്? ഏതെങ്കിലും മനുഷ്യർ കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതി വെക്കുക, മനുഷ്യർ തന്നെ എഴുതുന്നതിനാണ് പുസ്തകം എന്ന് പറയുന്നത്. ബുക്സ് എന്ന് പറയുന്നത് ബേസിക്കലി പബ്ലിഷ്ഡ് ബൈ ഹ്യൂമൻ ബീങ്സ് ആൻഡ് റിട്ടൺ ബൈ ഹ്യൂമൻ ബീങ്സ് ആൻഡ് പ്രിൻറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ്. അല്ലാതൊരു ബുക്ക് ലോകത്തില്ല, ഉണ്ടെന്ന് വെറുതെ പറയാം, അത്രേ ഉള്ളൂ. ഇത് നോക്കുക, സ്വാതന്ത്ര്യം അതിർത്തികളില്ലാത്തതല്ല, അതാണ് എൻ്റെ ഒരു പോയിന്റ്. മറിച്ച് അതിർത്തികൾക്കുള്ളിലുള്ള സാധ്യതയാണ് സ്വാതന്ത്ര്യം. നിങ്ങളിപ്പോൾ സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ സമൂഹം പൊതുവിൽ ചങ്ങലകളായി കാണുന്ന, ഡോഗ്മകളായി കാണുന്ന, രാഷ്ട്രീയപരമായ, സാമൂഹ്യപരമായ, ചിന്താപരമായ, വിശ്വാസപരമായ ഈ ഡോഗ്മകളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനയുള്ളൂ സ്വതന്ത്ര ചിന്ത. അല്ലാതെ സർവതന്ത്ര സ്വതന്ത്ര ചിന്തരൊന്നും ഇല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ കൂറ്റൻ നുണയാണ്, അങ്ങനെ ആരെങ്കിലും പറയുന്നത്. അങ്ങനെ ആർക്കും സാധിക്കില്ല, അങ്ങനെ ആരും ആവേണ്ട കാര്യമില്ല, അങ്ങനെ ജീവിക്കാനും പറ്റില്ല. എല്ലാത്തിനും ഒരു ഡെഫിനിഷനുണ്ട്, ഒരു നിർവചനമുണ്ട്, അതിനുള്ളിലുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. തടസ്സങ്ങൾ, പരിമിതികൾ, നിയന്ത്രണങ്ങൾ എന്നിവയ്ക്ക് വിധേയമായ സ്വാതന്ത്ര്യം മാത്രമേ സാധ്യമാകൂ.